ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ എഗ് പപ്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിൽ വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മളിന്ന് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു കൊടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ കട്ട് ചെയ്തതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ചൂടാവുന്ന സമയത്തിന് 1 സവാള നീളത്തിലായിരുന്നു അത് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടൊമാറ്റോ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അടപ്പുണ്ട്, 2-3 മിനിറ്റ് ഒന്ന് ഒരു ഉള്ളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിലാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതുവരെയും ചേർത്തില്ലായിരുന്നു. കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കാനുള്ളത് 1 ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 1 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞൊന്ന് അവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ അധികം ഒന്നും വേണ്ട, കുറേശ്ശെ മതിയാവും. നമ്മളിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി, പെരുംജീരകത്തിന്റെ പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല അതുകൂടി ഒന്ന് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല കയ്യിലില്ലെങ്കിൽ ചിക്കൻ മസാല അതുപോലത്തെ എന്തെങ്കിലും ഒരു ഫ്ലേവറുള്ള മസാല ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് 5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അതായത് ഒന്ന് കുഴഞ്ഞ് കിട്ടിയാലാണ് നമ്മുടെ ഈ മസാലക്കൂട്ട് ഒന്ന് നമുക്കിപ്പോൾ ഇതിലൊക്കെ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് രീതിയിൽ അങ്ങ് ഇരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയുള്ള 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സെയിം രീതിയിൽ തന്നെ ഗോതമ്പ് മാവിലും ചെയ്യാവുന്നതാണ്. 1/2 കപ്പ് മൈദയോടൊപ്പം 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്ന ബട്ടറാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാവും ഉപ്പും ബട്ടറും കൂടി നല്ലതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും തൊട്ട ചെറിയ ചൂട് വരുന്ന രീതിയിൽ ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാതെ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാൻ രണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലാണ്. അപ്പോൾ പകുതി ഇവിടെ വെച്ചിട്ട് പകുതി ഇപ്പോൾ ആദ്യം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പകുതി എടുത്തേനെ 4 ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഈ ഓരോ ഉരുളയും ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല വലുതായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, കുറച്ച് വീതം ഇതുപോലെ 4 ബോളും നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ, തീരെ നൈസാക്കി പരത്തിയെടുക്കരുത്. അങ്ങനെ ഞാൻ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ നൈസാക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ നമുക്ക് കറക്റ്റ് ലെവലിൽ വരില്ല. അപ്പോൾ ആദ്യം ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക പരത്തിയെടുത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടറോ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് അവിടെ ഒന്ന് തൂറ്റിക്കൊടുക്കുക. നിറയ്ക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അടുത്ത നമ്മുടെ പരത്തി വെച്ച മാവ് ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക എണ്ണ. അതിനുശേഷം കുറച്ച് മാവും കൂടി ഇതുപോലെ ആക്കി കൊടുക്കുക. പരത്തി വെച്ച മാവെല്ലാം ഇതുപോലെ ആക്കി കൊടുത്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി കുറച്ച് മാവിട്ട് നല്ല പ്രസ് ചെയ്ത് പരത്താതെ കുറച്ച് ഒന്ന് സ്ലോയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതായത് മാവ് നല്ല അമർത്തി പരത്താതെ വേണം നമുക്കിത് നല്ലൊരു ഷേപ്പിൽ, അതായത് നീളത്തിനുള്ള ഷേപ്പിന് ഇതുപോലെ പരത്തിയെടുക്കുക. തീരെ അങ്ങ് ഇതാക്കാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ, എന്നാലും ഷേപ്പ് വരെയും വേണം. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഞാനിതുപോലെ 4 ചുറ്റും ഒന്ന് ചെറിയതായിട്ട് മാവൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊന്നും നിർബന്ധമില്ല. നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ പിന്നെ ചെറിയതായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാവ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് പരത്തിയെടുക്കാം, ഒന്ന് ഷേപ്പൊക്കെ വരത്തിയെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന എഗ് പപ്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതുപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതും വലുതുമാക്കിയൊക്കെ എടുക്കാം. പക്ഷേ ഞാൻ ഒരേ അളവിൽ 6 എഗ് പപ്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ പകുതി മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പകുതി മാവിൽ ഇതിൽ 6 എണ്ണം, ഇനി ബാക്കി പകുതി മാവ് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ 12 എണ്ണം ഓരം ഞാൻ 1.5 കപ്പ് മൈദ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മസാല വെച്ച് കൊടുക്കാം. മസാലയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ മതി. ഞാൻ കുറച്ച് മല്ലിയില കൂടി മസാലയുടെ മുകളിലോട്ട് വയ്ക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട മുഴുവനായിട്ടോ പകുതിയായിട്ടോ ഒക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ പീസ് മതിയെങ്കിൽ ചെറിയ പീസായിട്ടും വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ 12 പപ്സിന് 6 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ 3 എണ്ണം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. 2 സൈഡും കൂടി ഇതുപോലെ 4 സൈഡും കൂട്ടി മുട്ടിച്ചിട്ട് ഇതുപോലെ മാവായത് കാരണം നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ അതാണ്ട് ജോയിൻ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ നമ്മുടെ എഗ് പപ്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്തിട്ട് ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഈ 2 അറ്റവും ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാവായത് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് പ്രസ്സായിരിക്കുന്നതായിരിക്കും. ഒന്നും ഇളവിയൊന്നും പോകില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി ഇതിൽ വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഒരു മുട്ട ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് കോട്ട് ചെയ്ത് കൊടുക്കണം. ഒരു മുട്ട ഞാൻ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ, അതായത് ഈ നമ്മുടെ ഈ കോട്ടിങ് മുട്ടയുടെ കോട്ടിങ് പപ്സിൻ്റെ എല്ലാ ഭാഗത്തും ആകണം. അപ്പോൾ എന്നാൽ മാത്രമേ നല്ല തിളക്കവും നല്ല ഒരു മൊരിച്ചലൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ നമ്മുടെ പപ്സിന് നല്ലൊരു ടേസ്റ്റാണ്. അത് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം ചൂടായ കുക്കറിലോട്ട് ഇതുപോലെ എണ്ണയും ബട്ടറൊക്കെ ഒന്ന് അലിഞ്ഞായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിനി ഇതുപോലെ പപ്സ് നിരത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 6 എണ്ണം ഇത് ഒരു സ്റ്റെപ്പിന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഈ അതുപോലെ തന്നെ ഇനി അടുത്ത 6 എണ്ണം ഇനി അടുത്ത സ്റ്റെപ്പിൽ പരത്തി ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി വിസിലൊക്കെ വെച്ച് തന്നെ നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കുക. നോക്കുമ്പോൾ തന്നെ ദാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കുന്നുണ്ട്. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് കുറച്ച് സമയം കൂടി ഞാൻ വീണ്ടും അടച്ച് വെച്ച് തന്നെ ഇത് മൊരിച്ചെടുക്കേണ്ടതാണ്. എന്നാലേ നമ്മുടെ ആ 4 ലെയറൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൂടി ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അതാണ്ടേ പപ്സ് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതലൊരു മണമൊക്കെ വരണത്. അപ്പോൾ നല്ല രീതിയിൽ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും തന്നെ മതിയാകും ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പപ്സ് തയ്യാറായിട്ടുണ്ട്. കുറച്ച് സമയം മതിയല്ലോ, വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി എടുക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമേ നമുക്ക് വീണ്ടും കാണാം.